ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ലോട്ടസ് ബിസ്കോഫിൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്കിത് ബേക്ക് ചെയ്യേ, അതുപോലെ തീയൊന്നും കത്തിക്കാതെ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനും പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഇത് സെയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പാക്കറ്റിൽ 10 പാക്കറ്റ് ഉണ്ടാവും കേട്ടോ. ഒരെണ്ണത്തിൽ 2 എണ്ണം ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബിസ്ക്കറ്റ് ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും ടൈഗർ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ആയാലും മതി. ഈ ഒരു ബിസ്ക്കറ്റ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കോഫിയുടെ ഒക്കെ ഫ്ലേവറുള്ള നല്ലൊരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല നൈസായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ക്രഷ് ചെയ്തിട്ട് കഴിക്കാനോ ഇഷ്ടമെന്ന് വെച്ചാൽ കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പൊടിച്ചെടുത്തത് പകുതി ഭാഗം മാത്രം, ഒരു 1/4 ഭാഗം കേട്ടോ. കുറച്ച് ഭാഗം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 1/4 ഭാഗത്തോളം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബട്ടർ ഒഴിക്കുന്നില്ല, പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ ബട്ടർ കോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. കൈക്കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കൈക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലോട്ട് ഇതേപോലെ തന്നെ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഹെവി ക്രീമാണ് കേട്ടോ, ഏത് ക്രീമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമിലോട്ട് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കാകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തെന്നുള്ളൂ. ഈ ഒരു പുഡിങ്ങിന് ഈ ഒരു കൂട്ടാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിന് വിപ്പ് ചെയ്യുന്ന പോലെ അത്ര അങ്ങോട്ട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ലൂസായാലും മതി. പുഡിങ്ങിന് നമ്മൾ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ എല്ലാ ക്രീമും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ക്രീം ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ക്രീം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു സ്മൂതിയാണ്. ഇത് നമ്മുടെ ന്യൂട്രലൊക്കെ ഇല്ലേ, അതുപോലെ പീനട്ട് ബട്ടറൊക്കെ അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ന്യൂട്രലൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, ചോക്ലേറ്റ്, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്മൂത്തിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് വെറുതെ ബ്രെഡിൽ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണം. അപ്പോൾ ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ഇതെന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ഈ ലോട്ടസ് സ്മൂത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്പാച്ചിലോണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പുഡിങ്ങിൻ്റെ മേലെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീമിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതും അടിപൊളിയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനാണ് കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ടോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവാം. ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം സൈഡിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടാന്ന് തോന്നിയിട്ട് അത് തന്നെ ഫുള്ളായിട്ട് തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ മുകളിൽ ഇതേപോലെ നല്ല ഷേപ്പിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. നല്ല ലെയറ് ലെയറ് പോലെയാണ് കേട്ടോ നമ്മുടെ പുഡിങ് കാണാനിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളത്. ഞാനിതൊന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ലൈന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം അടിപൊളിയായിട്ട് അതും ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല ലെയറായിട്ടാണ് നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.